നമസ്കാരം. ഹലോ ചിൽഡ്രൻഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രാജലക്ഷ്മി, ഞാൻ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലേണിംഗ് ഡിസബിലിറ്റി എന്ന ടോപ്പിക്കാണ്. നമുക്കെല്ലാവർക്കും കുട്ടികളുടെ കാര്യത്തിലൊരു ടെൻഷൻ വരുന്നൊരു മേഖലയാണ് പഠന വൈകല്യം. പഠനത്തിൻ്റെ കാര്യത്തിലാണ് നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ടെൻഷൻ വരുന്നത്. അപ്പോൾ അതിൽ പറയുകയാണെങ്കിൽ ആദ്യം ലേണിംഗ് പ്രോബ്ലംസിൽ പറയുകയാണെങ്കിൽ അധ്യാപകൻ പഠിപ്പിക്കുന്നത് കുട്ടിക്ക് മനസ്സിലാകാതെ ഇരിക്കുക, ഏതെങ്കിലും അധ്യാപകർ പഠിപ്പിക്കുന്നത് കുട്ടിക്ക് മനസ്സിലാവാതെ ഇരിക്കുക, അതുപോലെ തന്നെ അധ്യാപകൻ പഠിപ്പിക്കുന്നതിൻ്റെ ആശയം കുട്ടി ഉൾക്കൊള്ളുന്നതിലെ പ്രശ്നങ്ങൾ, അപ്പം സുഹൃത്തുക്കളുമായിട്ടുള്ള ചെറിയ ചെറിയ പിണക്കങ്ങൾ, കുടുംബത്തിലെ അന്തരീക്ഷം, ഇവയെല്ലാം കുട്ടികളുടെ പഠനത്തെ ബാധിക്കുന്ന ഒന്നാണ്. ഇതൊക്കെയാണ് പഠനത്തിലെ പ്രോബ്ലംസായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ലേണിംഗ് പ്രോബ്ലംസ്. ഇനി വേറൊരു മേഖലയാണ് ലേണിംഗ് ബാക്ക്വേർഡ്നെസ്. ഇവരെ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആറാം ക്ലാസ് വരെ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ഏഴിലേക്ക് എത്തിയപ്പോൾ അവൻ പഠനത്തിൽ കുറച്ച് പിന്നോക്ക അവസ്ഥ, അതായത് ലേണിംഗ് ബാക്ക്വേർഡ്നെസ്, അവൻ പഠനത്തിൽ കുറച്ച് പിന്നോക്കം പോകുന്ന ഒരവസ്ഥ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലുമൊക്കെ സർവ്വസാധാരണമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇനി വേറൊരു വിഭാഗം കുട്ടികളെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പഠനത്തെ അവരെ ഫോഴ്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അവർ നന്നായിട്ട് പഠിക്കും. അവർ നമ്മൾ കളിയാക്കിയും അസൂയോടെയൊക്കെ നമ്മളവരെ വിളിക്കും, ബുജികളെന്നും പുസ്തക പുഴുക്കളെന്നും ഒക്കെ നമ്മൾ വിളിക്കും. പക്ഷെ അവരെ ഒന്നും നമ്മൾ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കേണ്ട കാര്യമില്ല, അവർക്കുള്ള സമയത്ത് നന്നായി തന്നെ അവർ പഠിക്കും. വേറൊരു വിഭാഗം കുട്ടികളെന്ന് പറഞ്ഞാൽ പഠനത്തെ വലിയ കാര്യമായിട്ടൊന്നും അവർ കാണില്ല, പക്ഷേ എക്സാമിൻ്റെ സമയത്ത് എക്സാമിന് വളരെ നല്ല ഒരു മാർക്ക് അവർ സ്കോർ ചെയ്യുന്നുണ്ടാവും. ഇനി വേറൊരു വിഭാഗം കുട്ടികൾ, അവരെന്ന് പറഞ്ഞാൽ പഠനത്തിൽ ഒരുപാട് ശ്രദ്ധയൊന്നും കൊടുക്കുക, ഒരുപാട് എന്നുള്ള യാതൊരു വിധമായ ശ്രദ്ധയും കൊടുക്കാതെ ഉഴപ്പി നടക്കുന്ന കുട്ടികൾ. ഇവർക്കാണെങ്കിൽ ഈ എക്സാം സമയമൊക്കെ വരുമ്പോൾ അവർ പറയും ശാരീരികമായിട്ട് പ്രശ്നങ്ങൾ, തലവേദന എടുക്കുന്നു, വയറുവേദന എടുക്കുന്നു, കാലുകഴപ്പ്, പനിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എക്സാമിനെ പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ റീസൺസ് അവർ ഒപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി വേറൊരു വിഭാഗം കുട്ടികൾ, അവരാണ് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ. ആ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണ് സ്വാഭാവികമായിട്ടും അവർ എക്സാം എന്ന് പറയുമ്പോൾ അവർക്ക് നല്ല പേടിയാണ്. അവരെങ്ങനെ അതിനെ അറ്റൻഡ് ചെയ്യും, എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യും എന്നുള്ള ഒരു പേടിയാണ് അവർക്കുള്ളത്. അവർക്ക് ആ സ്വയമേധയാ ആ സമയത്ത് അവർക്ക് തലവേദനയോ വയറുവേദനയോ ഒക്കെ സ്വയമേധയാ അവർക്ക് ഉണ്ടാവുന്ന ഒന്നാണ്. ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്നുള്ള കാര്യം നമുക്ക് ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ നമുക്കത് കണ്ടെത്താൻ പറ്റും. പക്ഷേ ചെറിയ ക്ലാസ്സിൽ, അതായത് കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്ത് അവൻ പഠിക്കുമ്പോൾ അവന് പഠനത്തിൽ വലിയ ശ്രദ്ധയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവനെ തഴയും. അത് ആ സമയത്ത് ചിലപ്പോൾ അവന് ഈ ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഒരു പ്രോബ്ലം ചിലപ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അത്ര നേരത്തെയോ ലേണിംഗ് ഡിസബിലിറ്റി കണ്ടെത്താമോ അത്രയും നമുക്ക് അവരെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. ലേണിംഗ് ഡിസബിലിറ്റി എന്നുള്ളത് ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. എന്നാൽ അവൻ ഉയർന്ന ക്ലാസ്സിലേക്ക് 8, 9, 10 എന്ന ക്ലാസ്സിലേക്ക് പോകുമ്പോഴായിരിക്കും നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ ബോധേഡാവുന്നത്. ആ സമയത്ത് എന്നാൽ കുട്ടി അങ്ങനെ ആ സമയത്ത് നമ്മൾ ഈ കതിരിക്കൊണ്ട് വളം വയ്ക്കുക എന്നൊക്കെ പറയുന്ന പോലെ ആ സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ മികച്ച ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. അതിന് മുന്നേ ആ കുട്ടിയെ നമുക്ക് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ മറ്റോ ഒക്കെ കൊണ്ടെത്തിക്കാം, ട്രെയിനറിൻ്റെ അടുത്തൊക്കെ കൊണ്ടെത്തിക്കാമെങ്കിൽ കുറച്ച് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്നുള്ള പറയുന്ന കുട്ടികൾക്ക് ലേണിംഗ്, അതായത് അവർക്ക് പഠനത്തിൽ മാത്രമേ ഉള്ളൂ അവർക്ക് പ്രശ്നമുള്ളത്, മറ്റ് യാതൊരു പ്രശ്നവും അവർക്കില്ല. അവർക്ക് ചിലപ്പോൾ ചില കുട്ടികൾക്ക് സ്പോർട്സിലാവാൻ താല്പര്യം, മറ്റ് ചില കുട്ടികൾക്ക് മ്യൂസിക്കിലാവാം, മറ്റ് ചില കുട്ടികൾക്ക് പെയിൻറ്റിങ്ങിലാവാം, ഇതിലൊക്കെ ആയിരിക്കാം അവർക്ക് താല്പര്യമുണ്ടാവുന്നത്. ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടുന്നത് ഈ പഠനത്തിൽ മാത്രമാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത്, ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ പഠനത്തിൽ നിന്ന് അവർക്ക് വേറെ എന്താ ആക്ടിവിറ്റി ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് നമ്മൾ അവരെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ കൊണ്ടുവന്നാൽ ഈ പഠനത്തിൽ മാത്രമാണ് അവർക്ക് പ്രശ്നം, മറ്റുള്ള ആക്ടിവിറ്റീസിലൊന്നും അവർക്ക് പ്രശ്നമില്ല. ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് സാധാരണയായി കുട്ടികൾക്ക് എഴുതുന്നതിലും വായിക്കുന്നതിലും ഒക്കെയാണ് പ്രശ്നം വരുന്നത്. ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് 4 വിഭാഗങ്ങളുണ്ട്. ഡിസ്ലെക്സിയ എന്നതാണ് ഒരു വിഭാഗം. ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് വായിക്കാനുള്ള പ്രശ്നമാണ്. ഇവർക്ക്
വായിക്കുമ്പോൾ അവർ ശരിയായ രീതിയിൽ വായിക്കില്ല. ഇപ്പോൾ പോ എന്നൊക്കെ വായിക്കുന്ന ഒരു പേ എന്നൊക്കെ വായിക്കും. അതൊക്കെയാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്, വായിക്കുന്നതിലുള്ള പ്രശ്നങ്ങൾ. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഡിസ്ഗ്രാഫിയ. ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് എഴുതുന്നതിലുള്ള പ്രശ്നം. അവർ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും കൂട്ടിക്കലർത്തി എഴുതുക, ഫുൾ സ്റ്റോപ്പ് ഇടാതിരിക്കുക, പാരഗ്രാഫ് ചെയ്യാതെ എഴുതി പോവുക, ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. ഇനി വേറൊരു വിഭാഗമാണ് ഡിസ്കാൽക്കുലിയ. നമുക്ക് പേരിൽ തന്നെയുണ്ട് ഡിസ്കാൽക്കുലിയ, അതായത് സംഖ്യകളുമായിട്ട് ഇവർ ചങ്ങാത്തമില്ല. അതായത് അവർക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പാടായിരിക്കും. ഈ സമയത്താണ് ഇവർക്ക് ലേണിംഗ് ഡിസബിലിറ്റിയിൽ പഠനത്തെ ഒരു പേടി സ്വപ്നമായിട്ട് ഇവർ കാണുന്നത്. അതായത് കണക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ അവർക്ക് കണക്കുപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവർക്ക് പ്രശ്നമായിരിക്കും. ഇനി വേറൊരു വിഭാഗമാണ് ഡിസ്പ്രാക്സിയ എന്നത്. ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത് കുട്ടികൾക്ക് എഴുതാനും പെൻസിൽ പിടിക്കാനും ഒക്കെയുള്ള പ്രശ്നങ്ങൾ, അതായത് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ ഇവർക്ക് ശരിയായ രീതിയിൽ സാധിക്കില്ല. ഇതിനെയാണ് ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഈ കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടിയെ നമ്മൾ അടിച്ചു പഠിപ്പിക്കാൻ ശ്രമിക്കും. അടിച്ചു പഠിപ്പിച്ചിട്ട് അപ്പോൾ അവർക്ക് ആ പഠനത്തിൽ മാത്രമാണ് പിന്നോക്കം നിൽക്കുന്നത്. അവർക്ക് പഠിക്കാനാണ് പ്രശ്നം, അല്ലാതെ അവർക്ക് വേറൊരു ആക്ടിവിറ്റീസിനും പ്രശ്നങ്ങളൊന്നുമില്ല. സുഹൃത്ത് ബന്ധങ്ങൾക്ക് പ്രശ്നമില്ല. കളിക്കുന്നതിനും ചിരിക്കുന്നതിനും മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നതിനും ഒന്നിനും അവർക്ക് പ്രശ്നമില്ല. പഠിക്കുന്ന കാര്യത്തിന് മാത്രമേ ഉള്ളൂ അവരുടെ പ്രശ്നം. അപ്പോൾ മറ്റുള്ള എന്താ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ നമ്മളത് കണ്ടെത്തിയിട്ട് അവരെ ആ ഒരു മേഖലയിൽ മുഖ്യധാരയിലേക്ക് കൊണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ തോമസ് ആൽവാ എഡിസൺ, പെയിൻറ്റർ ആയിട്ടുള്ള ലിയനാർഡോ ഡാവിഞ്ചി, നമ്മുടെ ഇന്ത്യൻ ആക്ടറായിട്ടുള്ള ഹൃത്തിക് റോഷൻ, ഇവർക്കെല്ലാം ചെറിയ പ്രായത്തിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ആൾക്കാരായിരുന്നു. ഇവരെല്ലാം അവരുടേതായിട്ടുള്ള മേഖലയിൽ അവർ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒരു ന്യൂറോളജിക്കൽ പ്രോബ്ലമാണ്. അതിൽ നമ്മൾക്ക് ചികിത്സിച്ച് പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ കഴിയുന്ന ഒന്നല്ല എങ്കിൽ കൂടിയും നമ്മൾ മാക്സിമം കുട്ടിയെ നേരത്തെ തന്നെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ മറ്റോ കൊണ്ട് എത്തിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം. അവരൊക്കെ അത്രയും ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടിയെ എക്സാമിൻ്റെ സമയത്ത്, പത്താം ക്ലാസ്സിലോ മറ്റോ എക്സാമിൻ്റെ സമയത്ത് അവർക്ക് എഴുതാൻ സ്വന്തമായിട്ട് എഴുതാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരാളുടെ സഹായത്തോടു കൂടി എഴുതാനുള്ള സംവിധാനമൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്നുണ്ട്. അതെല്ലാം നമ്മൾ ചെയ്യണം. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അച്ഛനും അമ്മയും അവരെ എടുത്തിട്ട് അടിയോ ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. മാതാപിതാക്കൾക്കും ടീച്ചേഴ്സിനുമാണ് ഈ ലേണിംഗ് ഡിസബിലിറ്റി ഏറ്റവും നല്ല രീതിയിൽ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്നത് ഈ രണ്ട് പേർക്കാണ്, ആ മാതാപിതാക്കൾക്കും ടീച്ചേഴ്സിനും. കാരണം അവർ പഠിക്കുന്നത് ഏറ്റവും കൂടുതൽ ഉള്ള സമയം ടീച്ചേഴ്സിൻ്റെ അടുത്തും മാതാപിതാക്കളുടെ അടുത്തുമാണ്. അപ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്നത്. ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടിയെ ചില അച്ഛനമ്മമാർ സമൂഹത്തിൽ തൻ്റെ ഒരു നിലയും വിലയും വെച്ചിട്ട് കുട്ടിയെ കൊണ്ടുപോകാൻ, അതായത് സൈക്കോളജിസ്റ്റിനെ കാണിക്കാനുള്ളത് എന്താ, നമ്മൾ സമൂഹത്തിൽ താഴ്ന്നു പോകും, എൻ്റെ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ വിചാരിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. അതൊന്നും അവർ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അവർക്ക് വേറൊരു പ്രശ്നവുമില്ല, ഈ ലേണിംഗ് ഡിസബിലിറ്റി പഠിക്കുന്നതിലൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ചികിത്സിച്ച്, അതായത് മാക്സിമം നമുക്ക് അവരെ ട്രെയിൻ ചെയ്ത് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൽ നിന്ന് അച്ഛനമ്മമാർക്കും ടീച്ചേഴ്സിനും ലേണിംഗ് ഡിസബിലിറ്റി എന്നുള്ള കാര്യം വലിയ, വളരെ ഒരു വലിയ പ്രോബ്ലമായിട്ടല്ല എങ്കിലും, പഠനകാര്യത്തിലൊരു പ്രോബ്ലമാണ് എങ്കിലും, കുട്ടികളെ മറ്റുള്ള കഴിവിലേക്ക് അവരെ കൊണ്ടുവരികയും അവരെ ആ മറ്റുള്ള കഴിവ് കണ്ടെത്തി അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട് എന്ന് കരുതി എൻ്റെ കുട്ടി താഴേക്ക് പോകും എന്നൊന്നും ഒരു മാതാപിതാക്കളും പ്രശ്നമാക്കേണ്ട കാര്യമില്ല. അവരെ നമുക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള മറ്റ് കഴിവുകൾ അവർക്കുണ്ട്. അത് നമ്മൾ പരിപോഷിപ്പിച്ച് കൊണ്ടുവരികയാണ് വേണ്ടത്. ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഉപയോഗപ്രദമായ വീഡിയോസ് വീണ്ടും കാണുവാനായി ഞങ്ങളുടെ ഹലോ ചിൽഡ്രൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.